കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ കടലായി മഠം. മലബാറിലെ കടലായി മഠത്തിന്റെ ഒരു ശാഖയാണ് കൊട്ടാരക്കര തൃക്കണ്ണമംഗലിലെ കടലായി മഠവും. തിരുവിതാംകൂറിൽ കടലായി മഠവും വസ്തുവകകളും ഉണ്ടാക്കാൻ കാരണമായി ഒരു ഐതിഹ്യമുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് മുമ്പ് മലബാർ കടലായി മഠത്തിലെ ഒരു കാരണവർ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹം ഒരു ദിവ്യനായിരുന്നു അത്രേ. ദിവ്യ പ്രവൃത്തികളിൽ അത്ഭുതം തോന്നിയ രാജാവ് തിരുവിതാംകൂറിലെ 18 ദേശവഴികളിലായി ബ്രഹ്മസ്വവും ദേവസ്വവും കൂടാതെ ഒരു മഠവും പാരിതോഷികം നൽകി. മാത്രമല്ല കുടുംബത്തിലെ കാരണവന്മാർക്ക് അഷ്ടിമൂർത്തി എന്ന സ്ഥാനപ്പേരും നൽകിയത്രേ. മഠത്തിലെ അവസാനത്തെ കാരണവർ കടലായി മൂർത്തി നാരായണൻ നമ്പൂതിരിപ്പാടായിരുന്നു. അദ്ദേഹം 2001 ജൂലൈ 10 അന്തരിച്ചു. തിരുവിതാംകൂർ രാജകുടുംബവുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന് പുറമെ മഠത്തെ പ്രശസ്തമാക്കുന്നത് തങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന 18 ക്ഷേത്രങ്ങൾ അവർ ഹരിജനങ്ങൾക്ക് തുറന്നുകൊടുത്തതോടെയാണ്. 1937 ജനുവരിയിലാണ് മൂർത്തി നാരായണൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രങ്ങളിൽ ഹരിജനങ്ങൾക്കും പ്രവേശനം അനുവദിച്ചത്. കൂടുതൽ സ്വകാര്യ ക്ഷേത്രങ്ങൾ ദളിതർക്ക് തുറന്നുകൊടുക്കാൻ ഈ സംഭവം പ്രചോദനമായി. മഠത്തോട് ചേർന്നുള്ള തൃക്കണ്ണമംഗൽ ക്ഷേത്രം ഗാന്ധിജിയുടെ സാന്നിധ്യത്തിലാണ് തുറന്നുകൊടുത്തത് എന്ന പ്രത്യേകതയുമുണ്ട്. സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനും പുരോഗമനവാദിയുമായിരുന്ന നാരായണൻ നമ്പൂതിരിപ്പാട് വേദപഠനം ഉപേക്ഷിച്ച് അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചു. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. സ്വന്തം കുടുംബ മുറിച്ചതോടെ ബ്രാഹ്മണ സമുദായത്തിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിത്വം പൊട്ടിച്ചെറിഞ്ഞ് അദ്ദേഹം ദൂരെ കളഞ്ഞു. MRB യുടെയും പ്രേംജിയുടെയും വിധവാ വിവാഹത്തിന് എല്ലാ പിന്തുണയും നൽകി. 17 വയസ്സ് തികയും മുമ്പേ 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വാളണ്ടിയർ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചരിത്രവുമുണ്ട്. ഇദ്ദേഹം ജനിച്ച ഗുരുവായൂരിലെ കടലായി മന EMS ഒളിവ് ജീവിതത്തിന് പലതവണ സാക്ഷിയായ സ്ഥലമാണ്. AKGയും കേളപ്പനും മൈദ് മൗലവിയുമൊക്കെ ഈ നമ്പൂതിരിപ്പാടിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. 1961 മുതൽ തൃക്കണ്ണമംഗലിലെ കടലായി മഠത്തിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം 6 ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അധീനതയിലുണ്ടായിരുന്ന ബാക്കി ക്ഷേത്രങ്ങൾ നാട്ടുകാർക്കും എഴുതി കൊടുത്ത ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയത്. കല്ലിലും തടിയിലും നിർമ്മിച്ച കടലായി മഠത്തിൽ നിന്ന് നിരവധി അമൂല്യ താളിയോലകളും ഗ്രന്ഥങ്ങളും പുരാവസ്തുക്കളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. എഴുതിയതടക്കമുള്ള ചില താളിയോലകൾ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നു. നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ ഭാര്യ ഗൗരി അന്തർജനം മാത്രമാണ് ഇവിടെ ഇപ്പോൾ ശേഷിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.